നമസ്കാരം. ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എതിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലുള്ള ജോസഫ് അച്ചായന്റെ ആറ്റുകുഞ്ച് കൃഷിയുടെ കാഴ്ചകളുമായിട്ടാണ്. ധാരാളം മത്സ്യകർഷകർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അവരിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ ഒരു ആറ്റുകുഞ്ചിന്റെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം ജോസഫ് അച്ചായനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 വർഷമായിട്ട് ആറ്റുകുഞ്ചിനെ മാത്രം കൃഷി ചെയ്യുന്നൊരു കർഷകനാണ്. ജോസഫ് അച്ചായന്റെ ആറ്റുകുഞ്ച് കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വളരെ ഓർഗാനിക്കായിട്ടാണ് ഈ ഒരു കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആറ്റുകുഞ്ഞിന്റെ വിപണി എന്ന് പറയുന്നത് വിദേശ മാർക്കറ്റുകളാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിലായിട്ട് അദ്ദേഹത്തിന്റെ ആറ്റുകുഞ്ഞിനെ വിദേശ മാർക്കറ്റിൽ എത്തിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ഫാമിലെ ആറ്റുകുഞ്ച് കൃഷിയുടെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജോസഫ് അച്ചായനോട് തന്നെ അദ്ദേഹത്തിന്റെ ആറ്റുകുഞ്ച് കൃഷിയുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അച്ഛനിപ്പം എത്ര വർഷമായിട്ട് ഈ ഒരു ആറ്റുകുഞ്ച് കൃഷി ചെയ്യുന്നുണ്ട്? ഞാൻ 2000 തുടങ്ങിയതാണ്. ഈ 2000 തുടങ്ങുമ്പോഴത്തേക്ക് ആറ്റുകുഞ്ചും ആറ്റുകുഞ്ചിൻ്റെ കൂടെ വളർത്തു മത്സ്യങ്ങളും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തത്. അതിനുശേഷം അത് ആറ്റുകുഞ്ചിൻ്റെ കൃഷി പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പല അറിവുള്ള ആളുകളിൽ നിന്നുള്ള കാര്യങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2005 മുതൽ മറ്റ് വളർത്തു മത്സ്യങ്ങളെ ഒഴിവാക്കി ആറ്റുകുഞ്ച് മാത്രം കൃഷി ചെയ്യും. അതിനകത്ത് ആറ്റുകുഞ്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫീഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഈ ബ്ലൂമിംഗ് വരും. ആ ബ്ലൂമിംഗ് കൂടുതലായി കഴിഞ്ഞാൽ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുണ്ട്. ആ ബ്ലൂമിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്രാസ് കറുപ്പ് നല്ലതാണെന്ന് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ ഇപ്പം 100,000 കുഞ്ഞുങ്ങളെയാണ് ഞാൻ അവിടെ എൻ്റെ ഈ 4.4 ഹെക്ടർ വിസ്തീർണം വരുന്ന ഫാമിൽ ഞാൻ കൃഷി ചെയ്തിരുന്നത്. അവിടെ ഒരു 250-300 ഗ്രാസ് കാർപ്പിനെ ഇടും. ആ ഗ്രാസ് കാർപ്പിനെ ഇട്ട് കഴിഞ്ഞാൽ അവർ രണ്ട് ജോലിയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു തരത്തിലുള്ള ഈ എന്നാ പുല്ലും വളരാൻ അവർ അനുവദിക്കത്തില്ല. അതെല്ലാം തിന്നു തീർക്കും. അതുപോലെ തന്നെ അത് പുല്ല് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ബ്ലൂമിംഗ് കൂടുതലുണ്ടെങ്കിൽ അത് അവർ വെട്ടിയടിച്ചോളും. അങ്ങനെ അത് നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത് കൂടുതൽ എപ്പോഴും സഹായകമാകും. ഇതിൻ്റെ സീഡെല്ലാം ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ആറ്റുകുഞ്ചിൻ്റെ നമ്മൾ ഇത് ഓർഗാനിക് ആകുന്നതിന് മുമ്പ് ഒരുപാട് പ്രൈവറ്റ് ഹാച്ചറികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. കൊടുങ്ങല്ലൂർ മുതൽ തൃശ്ശൂർ, എറണാകുളം, ചേർത്തല, തോട്ടപ്പള്ളി, കൊല്ലം, അങ്ങനെ സാധനങ്ങൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് തൃശ്ശൂർ എടുത്തൊല്ലൂർ എന്ന് പറഞ്ഞൊരു സിഡി സുഭാഷ് എന്ന് പറഞ്ഞ ആളുടെ ഹാച്ചറിയിൽ നിന്നാണ് ഞങ്ങൾ സീഡ് എടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ഈ സീഡിൻ്റെ എല്ലാം വില എങ്ങനെയാണ് വരുന്നത്? അത് അന്ന് ഞങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം എടുക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് ഒരു 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 പീസിന് 35 പൈസ ആയിരുന്നു. ഇപ്പം എന്തോരം വില വരുന്നുണ്ട്? ഒരു ഒരു പീസിന് 1 രൂപയാണ്. നമുക്ക് ഇതിൻ്റെ ഏരിയ തിരിച്ച് 1 സെന്റിനകത്ത് എത്ര സീഡിനെ നിക്ഷേപിക്കാൻ പറ്റും? നമ്മുടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് 4.4 ഹെക്ടർ. 4.4 ഹെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 13.5 ഏക്കറോളം വരും. അതിനകത്ത് 1 ഏക്കറോളം ഞാൻ ഈ ഇതിനായിട്ടങ്ങ് മാറ്റി, നഴ്സറിക്കങ്ങ് മാറ്റി, ബാക്കിയുള്ളതിനകത്താണ് നെൽകൃഷി ചെയ്യുന്നത്. ആ നെൽകൃഷി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഈ നഴ്സറിക്കകത്ത് കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നത്. നെൽകൃഷിയുടെ ഹാർവസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നഴ്സറിയിൽ നിന്ന് നമ്മൾ നഴ്സറി പോണ്ടിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ഇപ്പുറത്തോട്ട് റിലീസ് ചെയ്യും. അത് നമ്മൾ നഴ്സറി കുഞ്ഞുങ്ങളെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ പോണ്ട് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് അതിനകത്ത് വീറ്റ് ഫിഷ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നശിപ്പിച്ചതിന് ശേഷം മാത്രമേ അതിനകത്ത് വെള്ളം കയറ്റി വെള്ളത്തിൻ്റെ pH ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ നിക്ഷേപിക്കത്തുള്ളൂ. അങ്ങനെയാണ് ആ സംഗതി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമുക്ക് എത്ര ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടുന്നത് വളർത്താൻ വേണ്ടി? PL സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് ഒരു 18-20 ഇടയ്ക്ക് ദിവസം വരുന്നത്. ഇപ്പം ഇതിൻ്റെ നോർമൽ ഒരു ഹാർവസ്റ്റിംഗ് പീരീഡ് എത്രയാണ് ഈ ആറ്റുകുഞ്ചിൻ്റെ? നെൽകൃഷി ചെയ്യുന്നിടത്ത് അങ്ങേയറ്റം വന്നു കഴിഞ്ഞാൽ 8 മാസത്തേക്കുള്ളിൽ കിട്ടത്തില്ല. കാരണം നെൽകൃഷി ഞാൻ പറഞ്ഞല്ലോ ഈ ഹാർവസ്റ്റ് അല്ല നെൽകൃഷി ഉള്ളപ്പോഴത്തേക്ക് തന്നെയാണ് നമ്മൾ ഈ സീഡ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. സീഡ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 45 ദിവസത്തിനുള്ളിൽ നമ്മളവരെ തുറന്നു വിടണം. അപ്പം അങ്ങനെ ഒരു 45 ദിവസം നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത കൃഷി നമുക്ക് ചെയ്യാതിരിക്കാൻ പോകത്തില്ല. കാരണം നെൽപ്പടമാണെങ്കിൽ നെല്ല് കൃഷി ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് അതിന് നമ്മുടെ മേൽ നടപടികൾ സ്വീകരിക്കും. അപ്പോൾ ആ
സമയം കണക്കിലെടുത്ത് നമുക്കൊരു ആറും ഒന്നും ഏതാണ്ട് ഒരു എട്ടര മാസം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കിട്ടും സാധിക്കും. ആ ഒരു കാലയളവുണ്ട്. ഇതിന് എത്രത്തോളം തൂക്കം വരുന്നുണ്ട്? ഒരിക്കലും ഇതിനൊരു യൂണിഫോം ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാകുന്നില്ല. യൂണിഫോം ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചു കൊച്ചു പോണ്ടുകളാക്കിക്കൊണ്ട് ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ അവരെ ഈ പലയിടത്തായിട്ട് മാറ്റിയിടണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ മെയിലിനെ ഫീമെയിലിനെ നമ്മൾ രണ്ടാക്കിയിടണം. അല്ലെങ്കിൽ നമുക്ക് മെയിൽ ഫീഡ് മാത്രം കിട്ടണം. ഈ ഇത് ഇതിനകത്ത് ഈ എന്നാ ഫീമെയിൽ ഇതാണെങ്കിൽ വരുന്ന വെച്ചാൽ അവർ ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഗ്രോത്ത് ഇല്ല. മുട്ടയിട്ട കുഞ്ഞുങ്ങളെ അവർ പിന്നെ ഈ എന്നാ തീറ്റ നിന്ന് കഴിയുന്നല്ലാതെ അതിന് ഗ്രോത്ത് കൂടുതലായിട്ട് കിട്ടത്തില്ല. അതേസമയം മെയിൽ ഫീഡ് മാത്രമാണെങ്കിൽ ന്യായമായ ഗ്രോത്ത് കിട്ടും. എന്നാലും നല്ല ക്രോപ്പ് ആണെങ്കിൽ ഒരു ഏതാണ്ട് ഒരു 60-നും 80-നും ഇടയ്ക്ക് ഗ്രാം ആവറേജ് തൂക്കം വരുന്നുണ്ട്. ഇതിന് ഏതെല്ലാം രീതിയിലുള്ള ഫീഡുകളാണ് കൊടുക്കുന്നത്? ഇതിന് കൊടുക്കുന്ന മുഴുവൻ പെല്ലറ്റ് ഫീഡാണ് കൊടുക്കുന്നത്. അത് പല കമ്പനികളുടെ ഉണ്ട്. ഈ സ്റ്റാർട്ടിങ്ങിലും അവസാന കാലഘട്ടത്തിലെല്ലാം ഒരേ ഫീഡ് തന്നെയാണോ ഫീഡിൽ വ്യത്യാസമുണ്ടോ? നമ്മൾ നേഴ്സറി സ്റ്റേജിൽ ഈ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് തീരെ ചെറുതായിരിക്കും. അതാ ഇതിൻ്റെ പ്രായത്തിനനുസരിച്ച് അതിൻ്റെ ഇത് കൊണ്ട് കാൽ കൊണ്ട് എടുത്ത് ഭക്ഷിക്കാവുന്ന രീതിയിലുള്ള ഇതായിരിക്കും. തീരെ തരി രൂപത്തിലുള്ളതായിരിക്കും. അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അതിന് അത് ആ ഫീഡിൻ്റെ വലുപ്പത്തിന് വ്യത്യാസം വരും. ഇപ്പം നമ്മൾ നോർമലായിട്ട് മത്സ്യ കർഷകർ ഈ പറയുന്ന രോഹു, കട്ട്ല, കാർപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് തിലോപ്പിയ അതിനെ കൃഷി ചെയ്യുന്നതാണോ ലാഭകരം, അതോ ആറ്റു കൊഞ്ചിനെ കൃഷി ചെയ്യുന്നതാണോ ലാഭകരം? എപ്പോഴും ലാഭകരം ആറ്റോഞ്ച് കൃഷി ചെയ്യാണ്. പക്ഷേ ആറ്റോഞ്ച് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. വളരെ കാരണം എല്ലാ ദിവസവും തന്നെ നമുക്ക് ഈ പോണ്ട് നമുക്ക് ഈ കാണാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം പ്രത്യേകിച്ച് നിസ്സാര കാര്യങ്ങൾ മതി, ഓക്സിജൻ്റെ എന്തെങ്കിലും കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഓക്സിജന് ഈ പ്രശ്നം വരും. അതാ പിന്നെ ഓക്സിജൻ പ്രശ്നം വരുന്നത് സാധാരണ രീതിയിൽ ഒരു രാത്രിയിൽ ഒരു 2 മണിക്ക് ശേഷമായിരിക്കും ഇത് നമുക്ക് കാണുന്നത്. നമ്മൾ നേരം എടുത്ത് ഫാമിൽ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും. പെട്ടെന്ന് അന്നേരപ്പം തന്നെ അതിന് നമ്മൾ വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എയറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. അത് ഓർഗാനിക് ഫാമിന് എയറേറ്റർ അനുവദനീയമല്ല. അത് നമ്മൾ പ്രകൃതിദത്തമായിട്ട് കാറ്റുകൊണ്ട് തന്നെ വളം ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് വള്ളം ഇട്ടിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് കൊച്ചുവള്ളം ഇട്ടിട്ട് കൊച്ചുവള്ളം ഇട്ടിട്ട് കൊച്ചുവള്ളത്തെ തുഴഞ്ഞ് തുഴയുമ്പോഴത്തേക്ക് ഈ ഇതുണ്ടാകുമല്ലോ, ബബിൾസ് ഉണ്ടാകുമല്ലോ, അതെ, അല്ല ചലനങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കിട്ടും. അല്ലെങ്കിൽ പിന്നെ 4 വശത്തും ആൾക്കാർ ഇറങ്ങി പിന്നെ മടൽ കൊണ്ടോ കടുക്കോൽ കൊണ്ടോ അടിച്ച് ഈ എന്നാ ചലനം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ആവശ്യക്കാരാണ് അച്ഛാൻ ഇവിടുത്തെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കുന്നത്? ആദ്യകാലത്ത് ഓർഗാനിക് ആകുന്നതിന് മുമ്പ് ഇവിടെ എറണാകുളത്തും തോപ്പപ്പടിയിലും ഒക്കെ ഉള്ള സ്വകാര്യ ഏജൻസികളുണ്ടായിരുന്നു. അത് കുട്ടനാട്ടിൽ തന്നെ ഒരു VTJ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവരായിരുന്നു കൂടുതലും ഈ ഇവിടുന്ന് ഈ കൊഞ്ച് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഗ്രേഡ് തിരിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ പേയ്മെൻ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെ പലപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് വഴിയായിരുന്നു. പക്ഷേ ഓർഗാനിക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് MBDയോടെ അതിനകത്ത് ബന്ധപ്പെട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വിദേശത്തുനിന്ന് തന്നെ ബയേഴ്സ് ഇവിടെ വന്ന് നമ്മുടെ പ്രോഡക്റ്റും നമ്മുടെ ഫാമും കണ്ടിട്ട് അവർ അതിന് ഈ പിന്നെ വില നിശ്ചയിച്ച് അത് വില നിശ്ചയിക്കുന്നതാണെങ്കിലും നമ്മളുടെ ഒരു അഭിപ്രായം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മളോട് ആവശ്യപ്പെടും ഇതിന് ഇവിടെ നാട്ടിലുള്ള ഏതെങ്കിലും കമ്പനികളുടെ 2-3 കൊട്ടേഷൻ മേടിച്ച് കൊടുക്കാൻ പറയും. അതനുസരിച്ച് നമ്മൾ ആ കൊട്ടേഷൻ മേടിച്ച് കൊടുക്കും. അതും അവരുടെ മനസ്സിൽ ഇരിക്കുന്നതും കൂടെ ആക്കിക്കൊണ്ട് ഇത് ബേബി മറൈൻ എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ളൊരു കമ്പനിയുണ്ട്, അവരെയാണ് ഇതിൻ്റെ പ്രൈസ് നിശ്ചയിക്കാനും ഇതിൻ്റെ പ്രോസസ്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഈ പുറത്തുനിന്ന് വരുന്ന മറ്റേ ഈ ആൾക്കാർ ഇതിൻ്റെ ബയർ തീരുമാനിച്ചിട്ടിരുന്നത്. ഇതിൻ്റെ വില എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഇവിടെ ലോക്കൽ എന്തതിന് വിലയുണ്ടോ ഞാൻ ചോദിച്ചാൽ ഓരോ കാറ്റഗറി അനുസരിച്ചാണ് തൂക്കം അനുസരിച്ചാണ് അതിൻ്റെ വില, ഗ്രേഡ് അനുസരിച്ചാണ്. ഇപ്പം പിന്നെ ലോക്കൽ ഇത് ലോക്കൽ പാർട്ടീസൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് 30 ഗ്രാമിന് താഴെയുള്ള പ്രോഡക്റ്റ് എടുക്കത്തില്ലായിരുന്നു. അതേസമയം ഓർഗാനിക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രോഡക്റ്റ് പോലും അവർ റിജക്ട് ചെയ്തിട്ടില്ല, മുഴുവൻ അവർ എടുക്കുമായിരുന്നു. പിന്നെ ഇതേ ഉള്ളൂ, ഓരോന്നിനും ഇപ്പം 30 ഗ്രാം വരെ ഉള്ളതിന് ഒരു വില, 30-നും 40-നും ഇടയ്ക്കുള്ളതിനൊരു വില, 50-നും വില. ഏറ്റവും ടോപ്പ് പ്രൈസ് എന്ന് പറയുന്നത് 100 ഗ്രാമിന് മേളിൽ വരുന്ന ഈ സൈസിനാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ആറ്റുവഞ്ചിനെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാൻ കഴിയുമോ?
നേരത്തെ നടക്കുവാൻ ഉൾനാട്ടിൽ നടക്കുമായിരുന്നല്ലോ, കാരണം തണ്ണീർമുക്കം ഷട്ടർ തുറന്നു നടന്ന കാലത്ത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മുട്ടയിട്ട് വിരിയുന്നത് മുട്ടയിട്ട് ഇത് വിരിയുന്നത് ഉപ്പുവെള്ളത്തിൽ, വളരുന്നത് ശുദ്ധജലത്തിൽ. അപ്പം പഴയകാലത്തെ നമ്മുടെ വലിയ മെഷ്യന്മാർ പറയും, കൊഞ്ച് വൈക്കത്ത അഷ്ടമിക്ക് തൊഴാൻ പോയെന്ന് പറയും. അപ്പം ഈ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വൈക്കം ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അതൊരു ഈ കടലും കായലും കൂടെ ചേർന്ന ഒരു ഭാഗമാണ്. അപ്പം ഒരു സ്ഥലത്ത് അതിന് ഈ ശുദ്ധജലവും മറു സ്ഥലത്ത് ഉപ്പുവെള്ളവും ഉണ്ട്. അവിടെ ചെന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങൾ തിരിച്ച് ഇങ്ങ് വീണ്ടും നമ്മുടെ ഈ പഴയ സ്ഥലത്തേക്ക് ഇങ്ങ് പോരും. അപ്പം അന്ന് ഈ ഷട്ടർ തുറന്നു കിടന്നിരുന്ന കാലങ്ങളിൽ നമ്മുടെ നെൽപ്പാടങ്ങളിലെല്ലാം ഈ വരമ്പേൽ ഇതിൻ്റെ മുട്ട പതിപ്പിച്ച് ഇത് ഈ മഴക്കാലമാകുമ്പോഴത്തേക്ക് ഉപ്പുവെള്ളം മാറി ഈ ശുദ്ധജലമാകുമല്ലോ, വിരിഞ്ഞ് വരിയുന്ന ഒരു ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ആധുനിക ഈ രീതിയിലുള്ള പുതിയ നെൽവിത്തുകളുടെയൊക്കെ ഉത്ഭവത്തോടുകൂടി കൃഷി സമ്പ്രദായത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാരണം കെമിക്കൽ മാനുവർ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു, പെസ്റ്റിസൈഡ്സ് മറ്റേ അങ്ങനത്തെ ഇതൊക്കെ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ഈ മുട്ടയിട്ട് വിരിയുന്ന രീതിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതായെന്ന് വേണേൽ പറയാം. അതിൻ്റെ കൂടെ ഈ തണ്ണീർമുക്കം ഷട്ടർ അടയ്ക്കുന്നത് വഴി ഉപ്പുവെള്ളം നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ള സൗകര്യങ്ങളും ഇല്ലാതായി. അപ്പോൾ ഈ ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് ഈ അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് ഈ ബ്രീഡായി വന്നതിന് ഇവിടെ തീർച്ചയായിട്ടും വന്നതന്നെ. അത് നമുക്ക് ഇതിന് ആറ്റുമഞ്ഞിനെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അതിനെ കുളം ഒരുക്കുക, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഇത് നാച്ചുറൽ ബോണ്ടി മാത്രമല്ല, ഈ പടുതാക്കുളത്തിൽ വളർത്താൻ പറ്റുന്നതാണോ ഈ ആറ്റുമഞ്ഞിനെ? ഞാൻ പടുതാക്കുളത്തിൽ വളർത്തിയിട്ടില്ല, പക്ഷേ വളർത്തുന്നതിന് പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും ആറ്റുമഞ്ഞിനെ എപ്പോഴും ഈ മണ്ണുമായിട്ടാണ് ഒരടുപ്പം. അതേസമയം മറ്റു മത്സ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പല സ്റ്റേജിലുള്ള ഭാഗത്തൂടെ, ഇപ്പോൾ മിഡിൽ സ്റ്റേജിൽ കൂടെ പോകുന്നവർ കാണും, കുറച്ചുകൂടെ താഴോട്ട് പോകുന്നവർ കാണും, മേളിൽ കൂടെ പോകുന്നവർ കാണും, അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ളൊരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും പി എച്ച് വളരെ അനുകൂലമായിരിക്കണം കൊഞ്ച് വളർത്തുമ്പോഴത്തേക്ക്. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ആറ്റുകൊഞ്ച് വളർത്തുമ്പോൾ അതിനെന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഏതിനും ഏത് തരത്തിലുള്ള രോഗങ്ങളായിരിക്കും ഇതിന് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്? ആൻറ്റിനക്കെട്ട് സാധാരണ ലാർജ് സ്കെയിൽ വളർത്തുന്നിടത്ത് ഈ വന്നിട്ടുള്ളതായിട്ടാണ് കേട്ടിരിക്കുന്നത് ആന്ധ്രാഭാഗങ്ങളിൽ. ഞങ്ങൾക്കിവിടെ അപൂർവമായിട്ട് കണ്ടു, പക്ഷേ അത് പെട്ടെന്ന് മാറുകയും ചെയ്തു. നമ്മൾ പ്രത്യേകിച്ച് അതിന് ഒന്നും നമ്മളത് ചെയ്തൊന്നുമില്ല, മെഡിസിനൊന്നും നമ്മൾ അപ്ലൈ ചെയ്തില്ല. ഇപ്പോൾ ഈ ആറ്റുവഞ്ചിൻ്റെ ഹാർവെസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അത് എല്ലാ ദിവസവും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേ ഉണ്ടോ? ഈ വാബ് പോലത്തുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും, കാരണം ഇതിൻ്റെ വളർച്ച എപ്പോഴും ഇത് ഈ നമ്മുടെ പാമ്പിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ തോട് പൊളിച്ചാണ് ഇതിൻ്റെ ഈ ജീവിതം ഇത് വളർച്ച ഇങ്ങോട്ട് നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിനകത്ത് മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഈ ശല്യങ്ങളും ഈ കൊഞ്ചിനുണ്ടാവരുത്. നമ്മൾ അതിനെ പിടിക്കാൻ പോലുമുള്ള ഒരു ശ്രമം നമ്മൾ നടത്തരുത്, വീശരുത്. പിന്നെ അത് വാവിൻ്റെ ഇത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കറുത്ത വാവിൻ്റെ സമയത്താണ് കൂടുതലും ഈ തോട് പൊളിക്കുന്നത്. വാവിൻ്റെ ദിവസം ഇപ്പോൾ ഇന്ന് വാവാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ തോട് കട്ടിയാകും. തോട് കട്ടിയായില്ലെങ്കിൽ വരുന്ന കുഴപ്പം പലപ്പോഴും കച്ചവടക്കാർ ഇത് റിജക്റ്റ് ചെയ്യും, അതിന് നമുക്ക് മതിയായ വില കിട്ടത്തില്ല. ഈ മാംസം മുറിയുകയാണെങ്കിലല്ലേ നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ. അച്ഛാ, ഇപ്പോൾ പുതിയതായിട്ടൊരു കർഷകനാണ് ഈ ആറ്റുവഞ്ചി കൃഷിയിലോട്ട് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആ ഫാം, അതിൻ്റെ സെലക്ഷൻ ഈ നല്ല രീതിയിൽ ശുദ്ധജലം കിട്ടുന്ന സ്ഥലമായിരിക്കണം. പിന്നെ ഇത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ ഒരു മീറ്റർ വെള്ളമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുന്ന അത്ര ഒരു ആഴം വേണം. ആഴം വേണം. പിന്നെ അതിനകത്ത് നമുക്ക് ഒരു കുഞ്ഞ് നേഴ്സറി ഉണ്ടാക്കാൻ ഉള്ള പ്രയാസം നമുക്ക് വരരുത്, അത് നമ്മൾ സൂക്ഷിക്കണം. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നമ്മൾ നേഴ്സറിയിലാണല്ലോ ആദ്യം കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തിയെടുക്കുന്നത്. ആ നേഴ്സറിയിൽ നമ്മൾ വറ്റിച്ച് അതിനകത്ത് എന്തെങ്കിലും ഈ ബീറ്റ് ഫിഷോ അല്ലെങ്കിൽ മറ്റ് കളകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമ്മൾ കളഞ്ഞു എന്ന് നമുക്ക് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഇതിനെ സ്റ്റോക്ക് ചെയ്യാവുള്ളൂ. പക്ഷേ ഞാൻ 20 വർഷത്തിൽ കൂടുതലായിട്ട് ആറ്റുവഞ്ചി കൃഷി ചെയ്യുന്നു. സാധാ ഒരു മത്സ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പക്ഷേ ഇതിനകത്ത് എന്ത് മേന്മയാണ് കണ്ടെത്തുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കാരണം നമ്മുടെ
ഒരു കർഷകൻ എന്നുള്ളതിലേക്ക് നമ്മുടെ ആ തൊഴിലിനോട് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം നമുക്കുണ്ട്. കാരണം നമ്മൾ ഓരോ ദിവസം നമുക്ക് ഇതിൻ്റെ വളർച്ചയും ഇതിൻ്റെ ജയപരാജയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിലുപരി ഇതിനെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാത്രം വിദേശത്തേക്ക് ഈ സാധനം കയറി പോകാത്തത് കൊണ്ട് ഈ വിലയ്ക്ക് ഒരു മങ്ങലുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായും ഇതിന് ഇത് നമുക്ക് പ്രോഫിറ്റായിട്ടുള്ള ഒരു സംഗതിയാണ്. ന്യായമായ നല്ല വില നമുക്ക് കിട്ടുമായിരുന്നു.